നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്രയിലാണ്. ഏകദേശം 14 മുതൽ 18 മണിക്കൂർ വരെയാണ് നമ്മളുടെ ഈ കപ്പൽ യാത്ര ഉള്ളത്. സാധാരണ നമ്മൾ ബസ്സിലും പിന്നെ ട്രെയിനിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് ഇംബാലൻസ് വരുന്നത് സൈഡിലോട്ടായിരിക്കും അല്ലേ. ട്രെയിനിലധികം ഉണ്ടാവാറില്ല, ഷിപ്പിൽ ഭയങ്കര വെർട്ടിക്കലായിട്ടാണ് ഭയങ്കര ഇംബാലൻസ് വരുന്നത്. മുകളിലേക്ക് പോവുക താഴാം, നമ്മുടെ തിരമാലകളെന്ന് ഓർത്താൽ മനസ്സിലാക്കും നമുക്ക്. അപ്പം അത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരുമിച്ച് നമ്മുടെ ഭക്ഷണത്തോടൊപ്പം നമ്മൾ ഇറങ്ങിപ്പോകും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഗ്രാവിറ്റിയുടെയും പിന്നെ വേവ്സിൻ്റെ എല്ലാം പ്രത്യേകത നല്ല കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. എന്താ കാഴ്ചകൾ, മാഷാല്ലാ. ഞാൻ രാവിലെ 6 മണിക്ക് വന്നപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു, അപ്പോൾ അത്ര വെയിൽ വന്നില്ല. അപ്പോൾ വെയിൽ വന്നപ്പോൾ ഒന്നുകൂടെ രസമുണ്ട്. ഇതെല്ലാം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ നടന്നാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ, ഇതിൻ്റെ അപ്പുറത്ത് ആ സൈഡിലും കടലാണ് കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മാക്സിമം 18 മണിക്കൂർ തന്നെ എടുത്തു ഇവിടെ എത്തിച്ചേരാൻ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് ക്രെയിൻ ഉപയോഗിച്ചൊരു സ്റ്റെയർ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓളം ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് നമ്മുടെ ഈ ലക്ഷദ്വീപ്. അതിലെ ഏറ്റവും ചെറിയ ദ്വീപായ മിനിക്കോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
അങ്ങനെ ഇപ്പം നമ്മൾ ഉള്ളത് മിനിക്കോയ് ദ്വീപിലെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ്. ദ്വീപിൻ്റെ ഭംഗി നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.